നമസ്കാരം. ഞാൻ മനേക്ഷ. തിങ്കൾ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിങ്കൾ കഥയിൽ ഇന്ന് ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സൺ എന്ന സാഹിത്യകാരൻ്റെ കൊച്ചു തീപ്പെട്ടിക്കാരി എന്ന കഥയാണ് വായിക്കുന്നത്. 1805 ഡെൻമാർക്കിൽ ഒരു അലക്കുകാരിയുടെയും ചെരുപ്പുകുത്തിയുടെയും മകനായി പിറന്ന ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സൺ ഒരു നാടക നടനാകുക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നാൽ സാഹിത്യത്തിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധേയനായത്. അദ്ദേഹത്തിൻ്റെ ഏറെ പ്രശസ്തമായ കൊച്ചു തീപ്പെട്ടിക്കാരി വായിക്കുന്നത് ഞാൻ തന്നെയാണ്. നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വിമർശനങ്ങൾ എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്കത് കൂടുതൽ കരുത്തും അതുപോലെ തന്നെ പുതിയ അറിവുമായിരിക്കുമെന്ന് യാതൊരു സംശയവും. കഥ കൊച്ചു തീപ്പെട്ടിക്കാരി. പുതുവത്സരം പിറക്കുന്നതിൻ്റെ തലേ ദിവസം വൈകുന്നേരം, കനത്ത മഞ്ഞുവർഷം, കഠിനമായ തണുപ്പ്. ഒരു പാവം പെൺകുട്ടി തെരുവുകളിലൂടെ അലഞ്ഞു നടക്കുകയായിരുന്നു. തലയിൽ തൊപ്പിയില്ല, കാലിൽ ഷൂസും. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അവളുടെ കാലിൽ ചെരുപ്പുകൾ ഉണ്ടായിരുന്നു. പാതിവഴിയിൽ അതെവിടെയോ ഊരിപ്പോയി. അവളുടെ പാദങ്ങളെക്കാൾ ഏറെ ഏറെ വലുത്. അതിവേഗം പാഞ്ഞു വരുന്ന രണ്ട് കുതിരവണ്ടികൾക്കിടയിൽ കൂടി ഒരുവിധം ഓടി രക്ഷപ്പെട്ട് റോഡിൻ്റെ മറുവശത്തെത്തി. നോക്കിയപ്പോൾ കാലിൽ ചെരുപ്പില്ല. അവൾ നോക്കി നിൽക്കെ ഒരാൺകുട്ടി ഓടി വന്ന് അവളുടെ ഒരു ചെരുപ്പ് കൈക്കലാക്കി. അവളെ കളിയാക്കി അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇരിക്കട്ടെ, എനിക്ക് മക്കളുണ്ടാവുമ്പോൾ ഇതുകൊണ്ട് ഞാനൊരു തൊട്ടിലുണ്ടാക്കും. ഇനി ഒറ്റ ചെരുപ്പ് കിട്ടിയിട്ട് എന്ത് കാര്യം? അവൾ ചെരുപ്പില്ലാതെ നടത്തം തുടർന്നു. തണുപ്പേറ്റ് കാലുകൾ രണ്ടും മരവിച്ചു. നിറം തന്നെ മാറി, ചുകപ്പ് കലർന്ന നീല നിറമായി. ഉടുപ്പിന് മീതെ അരയോട് ചേർന്ന് അവളൊരു ഏപ്രൺ കെട്ടിയിരുന്നു. അതിൽ കുറേ അധികം തീപ്പെട്ടികളുണ്ടായിരുന്നു. ഒരു തീപ്പെട്ടി അവൾ കയ്യിലും പിടിച്ചിരുന്നു. ദിവസം മുഴുവൻ വിളിച്ചു പറഞ്ഞു നടന്നിട്ടും ഒരൊറ്റ തീപ്പെട്ടി പോലും വിൽക്കാൻ അവൾക്കായില്ല. ആരും അവൾക്കൊരു ചില്ലിക്കാശും കൊടുക്കുകയുമുണ്ടായില്ല. വിശപ്പും തണുപ്പും, കുട്ടി തീരെ അവശയായിരുന്നു. കഷ്ടപ്പാടിൻ്റെ തനിസ്വരൂപമെന്ന് പറയാം. അവളുടെ നീണ്ട മുടി നിറയെ മഞ്ഞു തുണ്ടുകൾ പറ്റിപ്പിടിച്ചിരുന്നു. മഞ്ഞ നിറത്തിലുള്ള ചുരുണ്ട് ഭംഗിയുള്ള മുടി, ചന്തമുള്ള മുഖം. മുടിയിൽ വീണ മഞ്ഞു തുണ്ടുകൾ തട്ടി മാറ്റാതെ അവൾ നടത്തം തുടർന്നു. തെരുവോരത്തെ വീടുകളിലൊക്കെ വിളക്കുകൾ തെളിഞ്ഞു പ്രകാശിക്കുന്നു. വിശേഷപ്പെട്ട വിഭവങ്ങളുടെ കൊതി പിടിപ്പിക്കുന്ന മണം ജനലുകളിലൂടെ തെരുവിലേക്കും എത്തി. നാളെ പുതുവർഷപ്പിറവി. അതവൾക്ക് മറക്കാനാവില്ല. നടന്ന് നടന്ന് ചെന്നപ്പോൾ ഒരു വീട് തെരുവിലേക്ക് അല്പം തള്ളി നിൽക്കുന്നു. അടുത്ത വീട് അല്പം പുറകോട്ട് മാറിയും. രണ്ട് വീടുകളുടെയും മേൽക്കൂരകൾക്ക് താഴെയായി നല്ലൊരു മൂല. അവൾ വേഗം അവിടെ ചെന്നിരുന്നു. കാലുകൾ രണ്ടും മടക്കി, താടിയോട് ചേർത്ത് പിടിച്ചു. എന്നിട്ടും തണുപ്പിന് കുറവില്ല, വിറ നിൽക്കുന്നില്ല. വീട്ടിലേക്ക് തിരിച്ചു പോകാൻ അവൾക്ക് പേടിയായിരുന്നു. ഒരൊറ്റ തീപ്പെട്ടി പോലും വിറ്റിട്ടില്ല, ഒറ്റ കാശും സമ്പാദിച്ചിട്ടുമില്ല. പിന്നെ എങ്ങനെ വീട്ടിൽ കയറി ചെല്ലാൻ? അച്ഛൻ തല്ലിച്ചതയ്ക്കുകയേയുള്ളൂ. വീട്ടിൽ ചെന്നാലും തണുപ്പിൽ നിന്നും രക്ഷപ്പെടാമെന്ന പ്രതീക്ഷയുമില്ല. തെരുവിലേക്കാൾ തണുപ്പാണ് വീട്ടിൽ. ആകെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. തലയ്ക്ക് മീതെ ഒരു മേൽക്കൂരയുണ്ടെന്ന് പറയാം. പുറത്തെ ശീതക്കാറ്റ് വീട്ടിനുള്ളിൽ കൂടി സദാ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് വീശിയടിക്കും. തകർന്ന ജനലുകൾ ഒന്നും അടച്ചിടാൻ വയ്യ. തണുപ്പ് സഹിക്ക വയ്യാതെ വിൽക്കാനുള്ള തീപ്പെട്ടികളിലൊന്ന് അവൾ തുറന്നു. ഒരു കൊള്ളിയെടുത്ത് ചുമരിലുരച്ച് കത്തിച്ചു. ഒരു നിമിഷ നേരത്തേക്ക് ഇത്തിരി ചൂടും വെളിച്ചവും. അവൾ ആശ്വാസത്തോടെ ഒരു നെടുവേർപ്പിട്ട് അവൾ സങ്കൽപ്പിച്ചു, വീട്ടിനകത്തിരിക്കുകയാണ്. പിച്ചളയടുപ്പിൽ തീയെരിഞ്ഞുകൊണ്ടിരിക്കുന്നു. മുറിയിലാകെ സുഖകരമായ ചൂടും തെളിവാർന്ന വെളിച്ചവും. അവൾ അടുപ്പിന് നേരെ കാലുകൾ മെല്ലെ ഒന്ന് നീട്ടി, കുറച്ചും കൂടി ചൂട് കിട്ടാൻ. അപ്പോഴേക്കും തീപ്പെട്ടി കൊള്ളി എരിഞ്ഞു തീർന്നു. വീണ്ടും കുട്ടിയുടെ ചുറ്റും ഇരുട്ടും തണുപ്പും മാത്രം. വിരലുകൾക്കിടയിൽ എരിഞ്ഞു തീർന്ന തീപ്പെട്ടിക്കോലുമായി ആളൊഴിഞ്ഞ ആ മൂലയിൽ തന്നെ
അവൾ പിന്നെയും വരുന്നു. അവൾ വീണ്ടും ഒരു തീപ്പെട്ടി കോലെടുത്ത് ഉരച്ചു. പെട്ടെന്ന് അവിടെയെങ്ങും പ്രകാശം പറന്നു. പെൺകുട്ടി വീണ്ടും സങ്കല്പിച്ചു. ചുമരിനപ്പുറത്തുള്ള മുറി, നടുവിലെ മേശപ്പുറത്ത് തൂവെള്ള വിരിപ്പ്, പലതരത്തിലുള്ള കുപ്പിപാത്രങ്ങൾ നിരത്തിയിരിക്കുന്നു. അതിലൊക്കെയും വിശേഷപ്പെട്ട വിഭവങ്ങൾ നിറച്ചു വച്ചിരിക്കുന്നു. ഒരു തട്ടത്തിൽ പൊരിച്ച താറാവ്, അത് മുറിച്ചു തിന്നാൻ വേണ്ട കത്തിയും മുള്ളും തട്ടത്തിനരികെ. അവൾ കണ്ണും മിഴിച്ച് ആ മണം നുകർന്നു നിൽക്കെ പെട്ടെന്ന് താറാവ് തട്ടത്തിൽ നിന്നൊരൊറ്റ ചാട്ടം. അടിവെച്ച് അടിവെച്ച് അത് അവളുടെ അരികിലേക്ക് വരുന്നു. മുറിച്ചു തിന്നാൻ വേണ്ട കത്തിയും മുള്ളും അതിൻ്റെ പുറത്ത് തറച്ചു നിൽക്കുന്നു. അപ്പോഴേക്കും വിളക്കണഞ്ഞു. പൊരിച്ച താറാവും കത്തിയും മുള്ളുമില്ല. ചുറ്റും കറുത്ത് കനത്ത ഇരുട്ടു മാത്രം. അവൾ ഒരിക്കൽ കൂടി തീപ്പെട്ടിക്കോൽ ഉരച്ചു കത്തിച്ചു. ഇത്തവണ അവളുടെ കൺമുൻപിൽ തെളിഞ്ഞുയർന്നത് ഭംഗിയേറിയ ഒരു ക്രിസ്മസ് മരമായിരുന്നു. അവൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുപ്പമുള്ള ക്രിസ്മസ് മരം. അത്ര തന്നെ മനോഹരവും. കഴിഞ്ഞ ആണ്ടിലെ ക്രിസ്മസ് കാലത്ത് അയൽപക്കത്തുള്ള ധനികനായ ഒരു കച്ചവടക്കാരൻ്റെ വീട്ടുവാതിക്കയിൽ നിന്ന് അവൾ അകത്തേക്ക് ഒളിച്ചു നോക്കുകയുണ്ടായി. അന്ന് കണ്ട ക്രിസ്മസ് മരത്തിന് പോലും ഇത്ര അഴകും ഉയരവും ഉണ്ടായിരുന്നില്ല. മരച്ചില്ലകളിൽ ഓരോന്നിലും ഒരു 100 മെഴുകുതിരികൾ മിന്നി നിന്നു. പല വർണ്ണത്തിലുള്ള ചിത്രങ്ങൾ. അവളെ നോക്കി ചിരിച്ചു. ഒന്ന് തൊടാൻ വേണ്ടി അവൾ കൈനീട്ടി. അപ്പോഴേക്കും വിളക്ക് കെട്ടുപോയിരുന്നു. മെഴുകുതിരികൾ ഓരോന്നും അവളുടെ കൺമുൻപിൽ മാനത്തേക്കുയർന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളായി. അവൾ നോക്കി നിൽക്കെ അതിലൊന്ന് മാനത്ത് നിന്ന് അടർന്നു വീണു. എവിടെയോ ആരോ മരിക്കുകയാണ്, കുട്ടി തനിയെ പറഞ്ഞു. അവളുടെ അമ്മമ്മയാണ് അങ്ങനെ പറയാറ്. മാനത്തു നിന്നും ഒരു നക്ഷത്രം താഴേക്ക് വീഴുമ്പോൾ ഭൂമിയിൽ നിന്നും ഒരു ആത്മാവ് സ്വർഗത്തിലേക്കുയരുന്നു. അവൾ സ്നേഹത്തോടെ സങ്കടത്തോടെ അവളുടെ അമ്മമ്മയെക്കുറിച്ച് ഓർത്തു. ഈ ലോകത്ത് തന്നെ സ്നേഹിച്ചിരുന്ന ഒരേ ഒരാൾ. പെൺകുട്ടി വീണ്ടും ഒരു തീപ്പെട്ടിക്കോലെടുത്ത് കത്തിച്ചു. ഇത്തവണ ആ വെളിച്ചത്തിൻ്റെ വലയത്തിനുള്ളിൽ അവൾ വ്യക്തമായി കണ്ടു അവളുടെ അമ്മമ്മയുടെ മുഖം. സ്നേഹത്തോടെ സന്തോഷത്തോടെ അവളെ നോക്കി ചിരിക്കുന്നു. അമ്മമ്മേ, അവൾ തേങ്ങി, എനിക്കറിയാം. വിളക്കണയുന്നതോടെ അമ്മമ്മയും മറഞ്ഞു പോകും. അരുതേ, ആ പിച്ചളയടുപ്പും പൊരിച്ച താറാവും ക്രിസ്മസ് മരവും മറഞ്ഞു പോയതുപോലെ എന്നെ വിട്ടു പോകരുതേ. ഒന്നൊന്നായി കുട്ടി തീപ്പെട്ടിക്കോലുകൾ കുറേ അധികം കത്തിച്ചു. ഇരുട്ട് പറഞ്ഞാൽ അവളുടെ പ്രിയപ്പെട്ട അമ്മമ്മ മറഞ്ഞു പോകുമോ എന്ന പേടി. എന്തൊരു ഭംഗിയാണ് എൻ്റെ അമ്മമ്മയ്ക്ക്. അവൾ അവരുടെ മുഖത്തു നിന്ന് കണ്ണെടുക്കാതെ ചിരിച്ചു. അമ്മമ്മ അവളെ വാത്സല്യത്തോടെ കോരിയെടുത്തു. സന്തോഷത്തിൻ്റെ പ്രകാശത്തിൻ്റെ വലയങ്ങൾ അമ്മമ്മയെയും കൊച്ചുമകളെയും പൊതിഞ്ഞു. ഭൂമിയിൽ നിന്നും ദൂരെ ഏതോ ഉയരങ്ങളിലേക്ക് അവർ പൊങ്ങിപ്പറന്നു. തണുപ്പും വിശപ്പും സങ്കടങ്ങളുമില്ലാത്ത ഒരിടത്തിലേക്ക്, ദൈവത്തിൻ്റെ അരികിലേക്ക് അവർ ചെന്നെത്തി. അടുത്ത ദിവസം രാവിലെ രണ്ടു വീടുകൾക്കിടയിലുള്ള ആ മൂലയിൽ കഠിനമായ തണുപ്പേറ്റ് മരവിച്ച് ആ പെൺകുട്ടിയിരുന്നിരുന്നു. തുടുത്ത കവിളുകളും ചുണ്ടിൽ നനുത്ത പുഞ്ചിരിയുമായി തെരുവിൽ തീപ്പെട്ടി വിറ്റ് നടന്നിരുന്ന പെൺകുട്ടി. അവൾക്ക് ചുറ്റുമായി എരിഞ്ഞു തീർന്ന 100 തീപ്പെട്ടിക്കൊള്ളികൾ. നവവത്സരാഘോഷങ്ങൾക്കായി ആഹ്ലാദത്തോടെ പുറത്തേക്കിറങ്ങിയ വഴിയാത്രക്കാർ ആ മൃതശരീരം നോക്കി സഹതാപത്തോടെ പറഞ്ഞു. തണുപ്പ് സഹിക്കവയ്യാതെ ഇത്തിരിയെങ്കിലും ചൂട് കിട്ടാൻ വേണ്ടിയാകാം ഇത്രയധികം തീപ്പെട്ടിക്കൊള്ളികൾ അവൾ കത്തിച്ചത്. പാവം. എന്നാൽ അവരാരും മനസ്സിലാക്കിയില്ല മരിക്കും മുൻപേ അവൾ അനുഭവിച്ച ആ അപൂർവമായ ആനന്ദം. പുതുവർഷദിനത്തിൽ അമ്മമ്മയോടൊപ്പം അവളെത്തിച്ചേർന്ന ലോകത്തെക്കുറിച്ചും അവർക്കറിയാനാവില്ലല്ലോ. ശുഭം.